ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർസ് മോസ്റ്റ് ലക്ഷൂറിയസ് മോൾ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു 27th of October. അപ്പോൾ അത് നമ്മൾ 27th പോകാൻ പറ്റിയില്ല, ബിക്കോസ് എന്തായാലും ക്രൗഡഡ് ആയിരിക്കും എന്നറിയാൻ പോകാൻ പറ്റില്ല. അപ്പോൾ 28th നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. 27th നല്ല ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗ്രാമി വിന്നിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിക്കി കേജിന്റെ ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മോൾ എവിടെയെന്ന് വെച്ചാൽ ബാറ്ററയനപുര നോർത്ത് ബംഗളൂരിലാണ്. ഹെബ്ബാളൊക്കെ കഴിഞ്ഞ് എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന വഴിക്ക് എലങ്ക അടുക്കാറാകുമ്പോൾ നമുക്കിത് നീറ്റായിട്ട് കാണാൻ പറ്റും. മെയിൻ റോഡിൽ തന്നെയാണ്. നമ്മൾ പോയത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, പക്ഷേ വീക്കെൻഡാണ്, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ശരിക്കും. മോളിനകത്ത് കയറുമ്പോഴും അതേപോലെ ഫുഡ് കോർട്ടൊക്കെ കയറുമ്പോഴൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. 13 acres വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലക്ഷുറിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും ലക്ഷുറിയസ് മോൾ എന്ന് പറയുന്നത്. റൈറ്റ് ഫ്രം ദി ഔട്ട് സൈഡ് നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ആ ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ആയാലും എത്ര ഭംഗിയാണെന്നറിയോ, അത് ഇങ്ങനെ നോക്കി നിന്ന് പോകും കുറേ നേരം, അത്രയ്ക്കും ഭംഗിയാണ്. അത് മാത്രമല്ല, അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഈച്ച് ആൻഡ് എവറി വാൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും. ബിക്കോസ് ഇതിൻ്റെ ആർക്കിടെക്ചർ ആയാലും ഇൻറ്റീരിയർ ആയാലും അതിൻ്റെ ഓരോരോ ഡീറ്റെയിലിങ്ങും അത്രയും ലക്ഷുറിയാണ്. ആൻഡ് ഓൾസോ നമ്മൾ അതിനകത്ത് കയറി പോകുമ്പം ഓരോ ഫ്ലോറിൽ ഇട്ടേക്കുന്ന ഷാൻലിയർ ആയാലും നമ്മൾ നോക്കി ാണ്. ഒരുപാട് ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. പലതും ഓപ്പൺ ആയിട്ടുണ്ട്, പലതും ഇനി കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കാണാം. പിന്നെ 14-screen ഐനോക്സ് മെഗാപ്ലെക്സ് ആൻഡ് ഓൾസോ 50+ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കഫേസ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ പോയ സമയത്ത് ഫുഡ് കോർട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഓൾസോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം സോൺ, അതായത് അവർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്, ബിക്കോസ് അത്രയ്ക്കും ചാർജും ഉണ്ട്. ഇപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. ടോമി ഫിഗർ, ജാക്ക് ആൻഡ് ജോൺസ്, കാൽവിൻ ക്ലെയിൻ, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായി നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റാർബക്സ്, KFC, ബർഗർ കിങ് എല്ലാം ഉണ്ട്. ബർഗർ തൊട്ട് ബിരിയാണി വരെയുള്ള ഔട്ട്ലെറ്റ്സ് അവിടെ ഉണ്ട്. അതേപോലെ ഡെസേർട്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ്സ് ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു വാളാണ്. ഇതിൻ്റെ പേര് ലക്സ് ആട്രിയ എന്നാണ്. ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സിനൊക്കെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാളാണ് കേട്ടോ. Thank you.
അത്രയ്ക്കും കിടിലം കിടിലം കിടിലൻ റെസ്റ്റ് റൂം ആയിരുന്നു. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഏരിയയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയയുടെ പേര് ഏഡൻ ആർക്കേഡിയ എന്ന് പറയും. ഇത് ശരിക്കും നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്ന് ആദ്യം കണ്ടത്, പക്ഷെ അവിടെ വെച്ച് കാണുമ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. കാരണം ഞങ്ങൾ പോയത് സെക്കൻഡ് ഡേ ആയതുകൊണ്ട് നമ്മൾ വണ്ടി പുറത്തായിരുന്നു പാർക്ക് ചെയ്തത്, സ്പേസ് ഇല്ലായിരുന്നു, അപ്പോൾ പുറത്തായിരുന്നു പാർക്ക് ചെയ്തത്. പിന്നെ നടന്ന് കുറേ ദൂരം വരേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.